അപ്പോ വിശ്വനാഥന്റെ വീട്ടില് കാറ് വരാൻ പോകുന്നു. ദൈവം നിശ്ചയത്തെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. എന്റെ മനസമാധാനം പോയി. അല്ല, വിശ്വനാഥന്റെ വീട്ടില് കാറ് വരാൻ പോകുമ്പോ എന്റെ മനസമാധാനം പോകുന്നു. വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ ഇട്ടിരിക്കുന്ന കാർ ഇറക്കാൻ ഒരേ വാശിയിലാ ലീലാവതി. അല്ല, ആ കാർ അവിടെ എങ്ങനെ ഇട്ടിരിക്കുന്നത്? കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിൽക്കാമെന്ന് വിചാരിച്ചു. ഹാ, ആ ആഗ്രഹം അവസാനിച്ചു. ആ സുഗുണനും ശാരദയും കൂടി ഓരോ നിലയ്ക്ക് വിടുന്നു. അയാൾ വിസ വാങ്ങില്ല എന്ന് ഉറപ്പിച്ചങ്ങ് നടക്കുകയാണല്ലേ. വിസ കറങ്ങി ശാരദയുടെ കയ്യിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് സുഗുണേട്ടൻ എങ്ങനെ പുടുക്കും? ഒരുമാതിരി വെരുകിനെ പോലെ ഓടി നടക്കുന്നത്. കാഞ്ചീപുരം പട്ടിസാരി എവിടെ? ഇതിനകത്താ എന്റെ ചേച്ചി ഈ വിസ സുഗുണേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചാലേ എനിക്ക് കാഞ്ചീപുരം പട്ടിസാരി കിട്ടും. ഓ അങ്ങനെ? ഞാൻ വിചാരിച്ചിട്ട് ഈ വിസ കൊടുക്കാൻ പറ്റുന്നില്ല. ഓ മൈ ചൈൽഡ്, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെ അനുസരിപ്പിക്കാൻ കാര്യമാർക്ക് ഒരു എളുപ്പമില്ല. എന്റെ ചേച്ചി, കാര്യങ്ങൾ മറ്റൊരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ച സ്വന്തം ഭാര്യ പറയുമ്പോൾ അനുസരിക്കാൻ മടിയുള്ള പുരുഷന്മാർ മറ്റൊരു പെണ്ണ് പറയുമ്പോ അനുസരിക്കും. അയ്യേ, അത് നമ്മുടെ കഴിവേടല്ലേ. അല്ല, മറിച്ച് നമ്മുടെ കഴിവാ. ഭർത്താക്കന്മാരൊക്കെ പൊങ്ങന്മാരാ. അപ്പാവികള് ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവെന്നല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു കുരുത്തക്കെട്ടിനും പോവില്ല. ഒന്ന് ഓർത്താലുണ്ടല്ലോ, ഈ ഭർത്താക്കന്മാരൊക്കെ അപ്പാവികളാ. ഭാര്യമാരെ ഇട്ട് ഇളക്കാനും അളക്കാനും ചുമ്മാ വളവളാന്ന് വാചോടിക്കും. അതല്ലാതെ ഒന്നും ഇല്ലെന്നേ. പാവം സാധു ശിശുക്കളാ. അങ്ങനെയാണെങ്കിൽ ആരെ കൊണ്ട് ഈ വിസ കൊടുപ്പിക്കും? അതിനുള്ള ആൾ അടുത്ത് തന്നെ ഇല്ലേ? അയ്യോ ചേച്ചി, ഞാനോ? ഞാൻ കൊടുത്താ വാങ്ങും. അല്ല ചേച്ചി, കൊടുത്താ വാങ്ങോ? ഓ കൊള്ള, വാങ്ങില്ലെന്നോ? വാങ്ങും, 100 വട്ടം വാങ്ങും. പക്ഷേ ഇതൊരു വിശ്വാസം. വിസ എന്നൊക്കെ പറയുന്നത് ദൂരയാത്രയല്ലേ, അത് സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് കൊടുക്കാൻ പാടില്ല. അത്രേ സ്വന്തം ഭാര്യനെ ദൂരെ പറഞ്ഞു വിടുന്ന പോലെ ആവുന്നു, അത് പാടില്ല. മറ്റൊരു സ്ത്രീ വേണം കൊടുക്കാൻ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേക്കുക. അയ്യോ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേക്കാൻ. അപ്പോ മോളൊന്ന് കൊടുക്ക്, ചിരിച്ച് സന്തോഷമായിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. ആ പിന്നെ ദേ, ഇവിടെ ഒരു ഒപ്പും കൂടി ഇട്ട് വാങ്ങിച്ചേക്കണേ. ഈശ്വര രക്ഷിക്കണേ എന്റെ കാഞ്ചീപുരം പട്ടുസാരി. ചുമ്മാ പണ്ട് എങ്ങനെയാണ് ദേഹമൊക്കെ ഒരു വാമപ്പ്. വരൂ, കയറിയിരിക്കൂ. ശാരദയെ വിളിക്കാം. ഇതെന്താണ് കയ്യിലൊരു പുസ്തകമൊക്കെ? അത് ഇതൊരു നോവലാ. സുഗുണൻ ചേട്ടൻ നോവലൊക്കെ വായിക്കോ? വായിക്കോ എന്നാ? എന്റെ അമ്മോ, നോവലൊന്ന് മുഴുവൻ പറയണ്ട. നോവ അത്രയും പറഞ്ഞാൽ കമിഴ്ന്നടിച്ച് വീഴൂലേ ഞാൻ. മറ്റൊരാളുണ്ടല്ലേ, അയാളെ പേര് നാവിന്റെ അറ്റത്ത് വന്നിരിക്കാണ്. ഒരു കഥയെ, ഭയങ്കര നോവല്. കയറോ? കയറാണ്. എവിടെ കയറേ? അല്ല, നോവലിന്റെ പേര് കയർ. കയറ്? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസം തന്നെ അല്ലേ. അവസാനം മറ്റേ നായകനൊക്കെ മരിക്കണം. എപ്പോ? നായകൻ മരിക്കൂലേ, കഥയാകുമ്പോ നായകൻ മരിക്കണമല്ലോ. ഞാൻ പറഞ്ഞ നോവൽ അതല്ല. ആ പേരിലൊരു കോവിലുണ്ട്, അമ്പലം. അല്ല, എന്താ പ്രശ്നം? പത്മമാറെ, പത്മമാറിനെ അറിയാവോ? ഒരു ഭയങ്കരമായ നോവല്, ആ പേരിലൊരു അമ്പലമൊക്കെ. ഉഗ്രനല്ലേ, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പേരെന്താണ്? ശബരിമല. അതല്ല. അയ്യോ സുഗുണൻ ചേട്ടാ, അതൊക്കെ പോട്ടെ, ഞാൻ വന്നത്. ഏയ്, അങ്ങനെ പോകാൻ പറ്റൂല. ആ പേര് കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ജീവിച്ചിരിക്കണത്? ശാരദ, ശാരദയായിരുന്നു കുട്ടി. എപ്പോ വന്നു? മറ്റേ ആ നോവലിന്റെ പേരെന്താണ്? മറ്റേ അമ്പലം. അമ്പലം നോവലോ? അത് പോട്ടെ സുഗുണേട്ടാ, സാരമില്ല. അയ്യോ, അതങ്ങനെ വിടാൻ പറ്റൂല. സുഗുണന്റെ ആത്മാഭിമാനവും ഓർമ്മശക്തിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. എനിക്കത് കണ്ടുപിടിക്കണം. നോവലിന്റെ പേരാണോ അമ്പലം? നോവലിന്റെ അല്ല, അതിൽ നായകന്റെ പേരാണ്. നായകന്റെ പേര് അമ്പലത്തിന്റെ പേരോ? അത് ഗുരുവായൂർ ചോറ്റാനിക്കര ആറ്റുകാൽ പത്മനാഭ സ്വാമി ക്ഷേത്രം. അതല്ലേ തിരുപ്പതി, തിരുവല്ല
പൊന്നാമല തൃശിവ പേരൂർ കുമാരകോവിൽ ഉച്ചക്ക് മീനെ അതെ ഞാൻ വന്നത് സുഗുണൻ ചേട്ടൻ ഈ നോവൽ തരാനാ പരീക്ഷിക്കാനായിട്ട് അത് പല രൂപത്തിലും വന്നോണ്ടിരിക്കുകയാണ്. ശരി ഇപ്പൊ വരാം. അവൻ നോവൽ വായിച്ചു തരായിരുന്നു, ഇഷ്ടപ്പെട്ടില്ലേ? കുട്ടി, എനിക്ക് വയ്യ. നീ കിടക്കുന്നില്ലേ? കൊള്ള, നാളെ നമ്മളൊരു കാറിന്റെ ഓണേഴ്സ് ആവാൻ പോവുമല്ലേ. ആ സന്തോഷം എന്റെ നിദ്രയെ കീഴടക്കി കളഞ്ഞു. വിശ്വേട്ടാ കീഴടക്കി കളഞ്ഞു. നാളെ മുതൽ വിശ്വേട്ടൻ കാറിന്റെ ഓണർ, ഞാനപ്പോ ഓണറി. വീണ്ടും കടന്നൽ കുത്തിപോലിരിക്കുന്നു ഈ മുഖം. ഒന്ന് ചിരിക്കണ്ടേ ഷാരൂഖാനെ. ചേട്ടാ, നാളെ മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലൊരു ഡ്രൈവറെ വെക്കണം, കാറിലൊരു സീഡി വെക്കണം. അതൊക്കെ വെക്കാം, നീ ഇപ്പൊ ഉറങ്ങ്. ഇപ്പൊ എനിക്കും ലീലാവതിക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. പുതിയ കാറെടുക്കുന്ന സന്തോഷം എനിക്ക്. എന്നോട് മത്സരിക്കാൻ വേണ്ടി വർഷാപ്പി കിടക്കുന്ന ആ പാട്ട കാർ എടുക്കാനുള്ള വഴി ആലോചിക്കുന്ന വിഷമം അവക്ക്. ഇന്ന് രാത്രിയുള്ള കരച്ചിൽ കഴിഞ്ഞു, ഇനി നാളെ കേൾക്കാൻ ചേട്ടാ ബാക്കി. ഇപ്പൊ വർക്ക്ഷോപ്പിൽ കയറ്റിയ കാർ അത് അവിടെ തന്നെ കിടക്കട്ടെ, നന്നാക്കി വിറ്റ് ഫൈനാൻസ് ക്ലോസ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്? നമ്മളല്ല, നരേട്ടൻ തീരുമാനിച്ചു. അതങ്ങ് പറഞ്ഞാ മതി. വിമാനവും കപ്പലും തീവണ്ടി ഒന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു കാറ്, നാല് വീലുള്ള ഒരു കാറ്, പുതിയതും അല്ല. വർക്ക്ഷോപ്പില് വിൽക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊണ്ടിട്ടത്. എന്റെ ലീലാവതി, ആ ഒരു ഒറ്റ ആക്സിഡന്റ് അത് എത്ര രൂപയുടെ ചെലവ് വരുത്തിയെന്ന് വല്ല പിടിയുണ്ടോ നിനക്ക്? എന്റെ കുഞ്ഞിഷ്ണ, ഈ പറയുന്ന കേട്ട് തോന്നും ഈ വീട്ടിൽ മാത്രമുള്ള ചെലവെന്ന്. എന്നോട് തന്നെ വേണം ഇങ്ങനെ കണക്ക് പറയാൻ. എന്നോട് നോക്കി, കഴിഞ്ഞ മാസം തുണിക്കടയിൽ പോയപ്പോഴേ 1000 രൂപയുടെ 900 രൂപയുടെ സാരി കടക്കാരൻ കാണിച്ചപ്പോ ഞാൻ എത്രയാണ് എടുത്തത്? 900-ന്റെ. എന്തുകൊണ്ട്? മറ്റേ സാരിയുടെ കളർ നിനക്ക് പിടിച്ചില്ല, അതുകൊണ്ട്. അങ്ങനല്ല അന്ന് നീ പറഞ്ഞേ 1000-ന്റെ സാരി ലൈറ്റ് എല്ലോയാണ്, അത് അന്നെടുത്ത ആ പട്ടി ബ്ലൗസിനോട് മാച്ച് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അയ്യോ മാത്രമേ കാര്യ എനിക്ക് കൊണ്ടിട്ട താലിമാല അത് ഉത്തര ഗ്രാമമാണെന്ന് കണക്കെഴുതി വെച്ചിട്ടുണ്ടാവൂല്ലേ? ഉവ്വ, 3 പവനും 1.5 ഗ്രാമം അല്ലേ? നരേന്ദ്രേട്ടാ, താലിമാലയുടെ തൂക്കം അത് പറയണ്ടായിരുന്നു. അവള് ചോദിച്ചോണ്ടാ. അഥവാ പറഞ്ഞെങ്കിൽ തന്നെ റൗണ്ട് സ്പീക്കർ 3 പവൻ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു. 1.5 ഗ്രാമിന്റെ കണക്കാണ് ചേട്ടതിയെ കരയിച്ചത്. നരേന്ദ്രേട്ട ചെല്ല്, ചെന്ന് ആശ്വസിപ്പിക്ക്, പോ ചെല്ല്. നിന്റെ ചേട്ട ഒരു എച്ചി എന്നെ കേട്ടാ, എന്തിനാ 1.5 ഗ്രാമിന്റെ കണക്ക് പറഞ്ഞു? ഇനിയിപ്പോ ചേട്ടത്തിയെങ്ങാനും സാരി ഫാനിലൊന്നും പറയില്ലേ? അയ്യോ, ഇനി ചേട്ടത്തിയെങ്ങാനും തൂങ്ങി കാണും. തൂങ്ങി കഴിഞ്ഞാ അപ്പൊ നിലവിളി കേക്കത്തില്ലേ? നീ പോയി ചായ എടുത്തുണ്ടാവതി. ലീലാവതി, സത്യമായിട്ട് ആ താലിമാല അത്? വേണ്ട, ഒന്നും പറയണ്ട. എന്നാലും ഭാര്യയുടെ മുഖത്ത് നോക്കി താലിമാല എന്ന്. 3 പവനും 1.5 ഗ്രാമം. 3 കോടി പവന്റെ വിലയില്ല ഞാനിട്ടിരിക്കുന്നത്, അറിയോ? അത് ഞാൻ സമ്മതിച്ചു. അത് 3 പവനായാലും 300 പവനായാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവില് വ്യത്യാസമുണ്ടോ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്.
ഞാനല്ലെങ്കിലും ഈയനായിട്ട് വാച്ച് ചെയ്യുക. എന്നോട് പണ്ടത്തെ ഒരു താല്പര്യം ഇപ്പോഴില്ല. മുമ്പൊക്കെ പറയുമായിരുന്നു ഈ സാരി ഉടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി, ആ പച്ച കമ്മലാണ് കൂടുതൽ ചേർച്ച, ആ കറുത്ത പൊട്ടാണ് നല്ലത്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ഇപ്പോഴും പറയാറില്ലേ? ഇപ്പോഴോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ദുവിന്റെ കല്യാണത്തിന് പോയ സമയത്ത് പച്ച സാരി ഉടുക്കണോ വയലറ്റ് സാരി ഉടുക്കണോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ആരുടെ കല്യാണം? ഈശ്വര കണ്ടോ, അപ്പൊ അതും മറന്നു. ഓ, ഓർമ്മയുണ്ട്, അന്ന് നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പച്ചസാരി ഉടുക്കാൻ പറഞ്ഞല്ലേ. പച്ചസാരി ഉടുക്കാനാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് നിനക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് ഉടുക്കാനാ. ഭാര്യമാരെ അണിഞ്ഞൊരുങ്ങുന്നത് അവരവർക്ക് വേണ്ടിയല്ല, ഭർത്താവിന് സന്തോഷം ഉണ്ടാക്കാനാ. ഉവ്വ ലീലാവതി, എനിക്ക് നിന്നെ കാണുമ്പോ കൂടുതൽ സന്തോഷം തോന്നുന്ന എപ്പോഴാണെന്ന് അറിയോ? എപ്പോഴാ? ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ച് ലളിതമായി ഉടുത്തൊരുങ്ങി, കയ്യിൽ സ്വർണത്തിന് പോരാ പ്ലാസ്റ്റിക് വളകളിട്ട്, കാലില് കുറഞ്ഞ ചെരുപ്പിട്ട്, തലയിൽ തുളസി കതിരി ചൂടി, വേണമെങ്കിൽ ഭസ്മക്കുറി അല്ലേ? ഭാര്യമാർക്ക് വേണ്ടി കാശ് ചെലവാക്കാൻ മടിയുള്ള ഭർത്താക്കന്മാരെ ഇങ്ങനെ ലാളിത്യ പ്രേമികളാവുന്നേ. മാടിനെ പോലെ പണിയെടുത്ത ഭാര്യമാരെ മൂന്ന് നേരം വെച്ച് വിളമ്പുന്നത്, അങ്ങനെയുള്ള ഭാര്യമാർക്ക് വേണ്ടി കാശ് ചെലവാക്കണം, അല്ലാതെ കോട്ടൺ സാരിയും സ്ലിപ്പർ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കല്ലേ ചെയ്യേണ്ടത്. വില കൂടിയ സാരി വാങ്ങണോ? വാങ്ങാം. വേണ്ട, സാരി വേണ്ട, എനിക്ക് കാറ് മതി. കാറ്? നമ്മുടെ കാറ്? ലീലാവതി, അത് നീ വിചാരിക്കുന്നത് പോലെ അല്ല. ഒന്നാലോചിച്ചാ എല്ലാം നല്ലതിനാ നരേട്ടാ, എല്ലാം നല്ലതിനാ. നമുക്ക് ഈശ്വരൻ നല്ലതേ വരുത്തു. വർക്ക്ഷോപ്പിൽ നിന്ന് ആ കാർ നമുക്ക് എടുക്കണം. കണ്ടു, കാർന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ദേഷ്യ സങ്കടമൊക്കെ പോയി. മുഖത്ത് പ്രശ്നത വന്നു കണ്ടോ, ഒരു തെളിച്ചം. അതാ കാറിന്റെ ഗുണം, കാർ നന്മയുടെ സിമ്പലാ. കണ്ടോ, പെട്ടെന്ന് അന്തരീക്ഷത്തിന് എന്നൊരു മാറ്റം. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ നാളെ വർക്ക്ഷോപ്പിൽ നിന്ന് കാർ എടുക്കും. ഓക്കെ? എന്റെ വിശ്വേട്ടാ, ഈ സിറ്റിയിൽ എത്ര പേർക്കുണ്ട് ഈ കളർ വണ്ടി? ഞാൻ ആഹ്ലാദപരിധിയാവുന്നു വിശ്വേട്ടാ, ഞാൻ ആഹ്ലാദപരിധിയാവുന്നു. നീ കേട്ടതല്ലേ, വലിയ വലിയ മഹാന്മാർക്ക് മാത്രമേ ഇത്തരം വണ്ടികളുള്ളൂ എന്ന്. മഹാന്മാരെ മഹതികളെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ? മക്കളെ, പപ്പ അസൂയ കാരണം ശ്വാസം മുട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ നീ? ഇപ്പൊ കാണുന്നുണ്ട് ചേച്ചി. ദൈവമേ, അസൂയ കൊണ്ട് ഹൃദയസ്തംഭനം വന്ന നമ്മളതിന് ഉത്തരം പറഞ്ഞു വരില്ലേ? കാറ് കണ്ടു ഓടിച്ച് മറന്നവരെ നമ്മള് അല്ലടാ. അയ്യോ, എനിക്കും കാക്കേറിയുന്നത് വരെ നമ്മള് കാർ എടുത്തല്ലായിരുന്നു. ചേട്ടത്തിയുടെ കുടുംബ കാരണം അവർക്ക് നാല് കാർ ഉണ്ടായിരുന്നു, നാല് കാർ. അവസാന ആള് ജയിലായി കാർ മോഷണത്തിന്. എന്താ ഇത്, ഒരു കാറിന്റെ പേരിൽ? എനിക്കൊരു ദേഷ്യവും ഇല്ല, അസൂയ കുശുമ്പ്. ഇത് രണ്ടിനും മെഡിസിൻ ഇല്ലല്ലോ. ചുമ്മാ ഇരിക്കാ, നമ്മളെ കൊച്ചാക്കുന്നത് കണ്ടോണ്ടേ കൈയിട്ടിരിക്കാൻ ഇനി ലീലാവതിക്ക് ആവില്ല. പറയച്ചേടത്തിയോ, ഞങ്ങളിവിടെ കബഡി കളിക്കായിരുന്നു പകലൊക്കെ. ഞങ്ങൾ ഇങ്ങനെ കബഡി കളി, ഫുട്ബോള് ഭയങ്കര ഐക്യോ ഞങ്ങള്, കണ്ടില്ലേ? വന്നട്ടെ. എന്റെ കർത്താവേ, ഇപ്പൊ വന്നത് നന്നായി. നല്ലൊരു കബഡി കളി കാണണം, കബഡി കളി കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. തുടങ്ങട്ടെ. മറിയച്ചേടത്തി വന്നോണ്ട് ഞങ്ങള് കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അതെ, മറിയച്ചേടത്തി വരണം. ദേ ആദ്യം നിങ്ങളുടെ കളി കണ്ടിന്യൂ ചെയ്യേ. പത്മകുമാരാ, എന്നതാടാ പഠിച്ചു നിക്കുന്നേ, തുടങ്ങാനേ കബഡി തുടങ്ങാനേ. മറിയച്ചേട്ടിയാ ദേഷ്യം പിടിപ്പിക്കല്ലേ. കബഡി 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 എന്താ കബഡി കളി ഇങ്ങനല്ലേ? വിളിക്കടാ പത്മകുമാരാ കബഡി എന്ന്, പിടിക്കടാ കാലിലോട്ട്. എന്റെ കാലല്ല, പത്മകുമാരന്റെ കാലേ പിടിക്കും. നിങ്ങളുടെ ഈ കളിയൊന്നും മറിയച്ചേട്ടത്തിയോട് വേണ്ട കേട്ടോ. ഇവിടെ നടക്കാൻ തുടങ്ങിയത് കബഡി കളിയല്ല, കയ്യാങ്കളി ആയിരുന്നു എന്ന് മറിയച്ചേട്ടത്തിക്ക് നല്ലതുപോലെ അറിയാം. സത്യം പറഞ്ഞ കയ്യാങ്കളിയല്ല ഇത്, പിള്ളേരുകളിയാ.
അതെ പിള്ളേരുകളിയാ. മറിയച്ചെടുത്ത് വരണം. മറിയച്ചെടുത്ത് ആദ്യം എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. മറിയച്ചെടുത്തിന്റെ വലതുവശത്തെ വീട് ഞങ്ങളുടെ വീടാ. ഞാൻ വലതുമല്ല ഇടതുമല്ല, സ്വതന്ത്രയാ, സ്വതന്ത്ര. വലതുവശത്തെ നല്ല കാര്യങ്ങളും ഇഷ്ടപ്പെടും, ഇടതുവശത്തെ നല്ല കാര്യങ്ങളും ഇഷ്ടപ്പെടും. ഞാനിപ്പോ വന്നതേ. എന്താ മറിയച്ചെടുത്തി? എന്നാ മറിയച്ചെടുത്തി? കാറിന്റെ കീ വാങ്ങാനാ. ഫിനാൻസ് ചെയ്യുമ്പോ ഓഫീസിൽ പ്രത്യേകം പറഞ്ഞതല്ലായിരുന്നു ഒരു കീ ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന്? അല്ല ചേട്ടത്തി, കാറെടുത്ത് ഒരു ദിവസത്തിനൊക്കെ ഏൽപ്പിച്ച പൈസ ഇടപാടിന്റെ കാര്യം ഇങ്ങനാ കൊച്ചേ. കാശ് കിട്ടുന്നതിന് മുമ്പ് ലോകത്തെ ഏത് കണ്ടീഷനും അംഗീകരിക്കുമെന്ന് പറയും. കാര്യം കഴിഞ്ഞോ പിന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കലായി. അഞ്ചാം തീയതിക്കകമാണെങ്കിൽ ഇത്രയും രൂപ അടച്ചാൽ പോരായോ? രണ്ടു മാസം മുടങ്ങിയാൽ ഉടനെ വണ്ടി പിടിച്ചെടുക്കുന്നത് ന്യായമാണോ? അങ്ങനൊക്കെ ചേട്ടത്തി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ. അകത്ത് വരൂ. അയ്യേ, കാറിന്റെ ഫിനാൻസിന്റെ കാര്യം അറിയുന്ന വെച്ചാണ് ചേട്ടത്തി അകത്തോട്ട് വിളിക്കുന്നത്. അതെ, പഴയ കാറിന്റെ പലിശക്കാശ് മറ്റന്നാൾക്ക് മുമ്പ് ഓഫീസിൽ കൊണ്ട് കൊടുത്തേക്കണം. അയ്യോ, കൈയില്ലാത്ത ആള് വിരലില്ലാത്ത ആളിനെ കളിയാക്കുന്നത് ലോകത്ത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ചേട്ടത്തി. സുഗുണാ, ചേട്ടത്തിക്ക് എനിക്ക് ഒരു കസേര എടുത്തോ. അതെ, ഇരുന്ന് സംസാരിക്കാം. ഇല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ചേട്ടത്തി ആദ്യ ദിവസം തന്നെ എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്ന ബാധ്യതയെ കുറിച്ചുള്ള ബോധം ആദ്യ ദിവസം മുതൽ തന്നെ വന്നു തുടങ്ങാൻ വേണ്ടിയാ. കണക്ക് തീർത്ത് തിരിച്ചടവും കഴിഞ്ഞ് ബാങ്കിലിരിക്കുന്ന മറ്റേ താക്കോലിവിടെ കിട്ടുമ്പോഴേ കാറ് സ്വന്തം കാറാവൂന്നുള്ള തിരിച്ചറിവ് വരും. ഓ, ആരോ പറഞ്ഞത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും കാര്യമില്ല കൊച്ചേ. അപ്പോഴേ കൃത്യമായിട്ട് പൈസ അടയ്ക്കാൻ കാറെടുക്കുന്നവർക്കൊരു താല്പര്യവും കാശ് എങ്ങനെ ഈടാക്കാവുന്ന കടം കൊടുക്കുന്നവനൊരു സമാധാനവും ഉണ്ടാവും. കേട്ടോ? ആ കേട്ടു. ആ കീ ഇങ്ങെടുക്ക്. ചേട്ടത്തി പറഞ്ഞത് ന്യായമാ. അത് വേണം, അത് വേണം. ശ്രീലങ്കയിലായിരുന്നെങ്കിലേ. ഒന്നുമില്ല. അല്ല, അതെ, നമ്മുടെ കാശോ? രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറയവാ. ഒരു ദിവസമെങ്കിലും കാശ് മുടക്കം വരുത്തിയാൽ ഈ കിടക്കുന്ന കാറും വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ആ കാറും എന്റെ വീട്ടിലായിരിക്കും. മനസ്സിലായോ? ജംഗ്ഷൻ വരെ ഞാനും കൂടെ വന്നോട്ടെ. അതിനെന്നാ കേറിക്കോ. എങ്ങോട്ടാ വരട്ടാ? ഞാൻ ഇപ്പഴാ ഓർത്ത് ഓഫീസിൽ ജോർജന്റെ വെയിറ്റ് ചെയ്യണ്ട്. ഇപ്പഴാ ഞാൻ ഓർത്തത് എന്റെ ഒരു കൂട്ടുകാരൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്നു പറഞ്ഞായിരുന്നു. പോയിട്ട് വരാമേ. ആഹാ മക്കളെ, പപ്പാ നമ്മുടെ